തൃശ്ശൂരിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്നും തിയോഫിൻ ഉണ്ട്. തിയോഫിൻ, എന്താണ് തൃശ്ശൂരിലെ കാലാവസ്ഥ? അവിടെ നിന്ന് യെല്ലോ അലർട്ട് ആണ്, അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? തീർച്ചയായും കൃതി, രാവിലെ മഴ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയും ശക്തമായ മഴയുണ്ടായിരുന്നു. രാത്രി ഏറെക്കുറെ 9 മണിയോടെയൊക്കെ ഉണ്ടായ മഴയും കാറ്റും നിരവധി സ്ഥലങ്ങളിൽ ചെറിയ തോതിലെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ വലിയ നാശനഷ്ടങ്ങൾ നമുക്കത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിലായി മഴ, അത് ഇടവിട്ടിടവിട്ടുള്ള മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തുടർച്ചയായ മഴയല്ല, പക്ഷെ പെയ്യുന്ന മഴ കുറച്ച് നിമിഷങ്ങൾ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെയാണ് പലപ്പോഴും മഴ പെയ്ത് മാറുന്നത്. പക്ഷെ ആ മഴ ശക്തമായ മഴയാണ് ഇപ്പോൾ കാണുന്നത്. ഇന്നലെ വൈകിട്ടുണ്ടായ മഴയും അത്തരത്തിലാണ്. ഇന്നിപ്പോൾ രാവിലെ മഴയാണ് കാണാൻ. ഇന്നലെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലെ നമ്മൾ വൈകിട്ട് റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു യുവാവിനെ വള്ളം മറിഞ്ഞ് കാണാതായിട്ടുണ്ട് തൃശ്ശൂര്. തൃശ്ശൂർ പനമുക്ക് എന്ന സ്ഥലത്താണ് തൃശ്ശൂരിലെ കോൾപ്പാടങ്ങൾ. ആ കോൾപ്പാടങ്ങളിൽ മീൻ പിടിക്കുന്ന ചെറിയ വള്ളത്തിൽ യാത്ര ചെയ്ത 3 യുവാക്കൾ ഉണ്ടായിരുന്നു. ഈ 3 യുവാക്കളിൽ ഒരാളെയാണ് കാണാതായത്. അതിൽ വള്ളം മറിഞ്ഞപ്പോൾ 2 പേർ നീന്തി രക്ഷപ്പെട്ടു. പാലക്കൽ സ്വദേശിയായ ആഷിക്ക്, നെടുമ്പുഴ സ്വദേശി നീരജ് എന്നിവർ രക്ഷപ്പെട്ടു. പക്ഷേ ഒരു ആഷിക്ക് എന്ന യുവാവിനെ കാണാതായിട്ടുണ്ട്, നെടുമ്പുഴ സ്വദേശിയാണ്. ഇതിന് ഇയാൾക്കായി വളരെ കാര്യമായി തന്നെ സ്കൂബ ടീമും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഇന്നലെ തെരച്ചിൽ നടത്തിയെങ്കിലും ഒരു 2-2.5 മണിക്കൂറോളം തെരച്ചിൽ നടത്തി. എന്നിട്ട് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടുത്തെ ഒരു അന്തരീക്ഷമുണ്ട്, വെളിച്ചക്കുറവും മഴ ശക്തമായത് മൂലം തെരച്ചിൽ തുടരാൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ 6 മണി കഴിയുമ്പോൾ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരുപക്ഷെ നമുക്ക് പിന്നെ ഇന്നലെ അവരറിയിച്ചിരുന്നത് സ്കൂബ ടീമും എത്തുമെന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ കളക്ടറും തഹസിൽദാരും ഒക്കെ ഈ സ്ഥലത്തെത്തിയിരുന്നു. ഇന്ന് രാവിലെ തെരച്ചിൽ ആരംഭിക്കുന്നുണ്ട്. നാട്ടുകാരും തെരച്ചിലിനായി സ്ഥലത്തെത്തിയിട്ടുണ്ട്. അധികം വൈകാതെ ശക്തമായ തെരച്ചിൽ ആരംഭിക്കാൻ സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ നിന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കീർത്തി. ശരി, തൃശ്ശൂരിലെ സാഹചര്യമാണ് തിയോഫിൻ പറഞ്ഞത്. തൃശ്ശൂരിൽ ഇപ്പോഴും മഴ പെയ്യുന്ന സ്ഥിതിയാണുള്ളത്. രാത്രിയിലും തൃശ്ശൂരിൽ മഴയുണ്ടായിരുന്നു.